നമസ്കാരം. കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ മാത്രം ഉൾപ്പെടുത്തിയ പ്രത്യേക വാർത്താ ബുള്ളറ്റിനിലേക്ക് FIR ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബാങ്കുകളുടെ വ്യാജ വെബ്സൈറ്റുകളിലൂടെ പണത്തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ സംസ്ഥാനത്ത് സജീവമാകുന്നു. ഓൺലൈൻ ലോട്ടറിയിലൂടെ കോടികളുടെ തട്ടിപ്പ് നടത്തിയ 6 നൈജീരിയക്കാർ മുംബൈയിൽ അറസ്റ്റിൽ. 500 കോടിയുടെ കാർ കള്ളക്കടത്ത് കേസിൽ അറസ്റ്റിലായ അലക്സി ജോസഫിന്റെ പാസ്പോർട്ട് പോലീസ് മുക്കി. പാസ്പോർട്ട് കേരള പോലീസിന് കൈമാറിയെന്ന് DRI, കിട്ടിയിട്ടില്ലെന്ന് കേരള പോലീസ്. തലശ്ശേരിയിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ അധ്യാപകനെതിരെ ക്വട്ടേഷൻ ആക്രമണം. അധ്യാപകന് ഗുരുതരമായ പരിക്കുകൾ. PDP നേതാവ് അബ്ദുൽ നാസർ മദനിക്ക് ജാമ്യമില്ല. വിചാരണ നടപടികൾ ഉടൻ പൂർത്തിയാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. നമസ്കാരം. വാർത്തകളിലേക്ക് വിശദമായി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അച്ചടിക്കുന്ന കറൻസി നോട്ടുകളുടെ കള്ളനോട്ടുകൾ എന്ന പോലെ ഇന്റർനെറ്റിൽ സജീവമാകുന്ന ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റുകളും രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് തലവേദനകൾ സൃഷ്ടിക്കുന്നു. ഇത്തരം സൈറ്റുകളിൽ വിശ്വസിച്ച് വഞ്ചിതരാകരുതെന്ന് RBI ആവർത്തിച്ചാവശ്യപ്പെടുമ്പോഴും ജനങ്ങൾ തട്ടിപ്പുകാരുടെ വലക്കണ്ണികളിൽ കുരുങ്ങുന്നത് നിത്യസംഭവമാവുകയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ വെബ്സൈറ്റ് ശ്രദ്ധിക്കുക. ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഏറ്റവും പുതിയ അറിയിപ്പുകളും ഈ സൈറ്റ് നൽകുന്നു. ശ്രദ്ധിച്ചു നോക്കിയാൽ ഒറിജിനലിനെ വെല്ലുന്ന വ്യാജനാണിതെന്ന് വ്യക്തമാകും. www.rbi.org.in എന്ന യഥാർത്ഥ വിലാസത്തിനു പകരം സമാനമായ മറ്റു വിലാസങ്ങളിലാണ് വ്യാജൻ രജിസ്റ്റർ ചെയ്യുന്നത്. പലപ്പോഴും അഡ്രസ്സുകൾ ടൈപ്പ് ചെയ്യുന്നതിനു പകരം തട്ടിപ്പുകാർ അയച്ചു തരുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്താണ് പലരും ഇത്തരം സൈറ്റുകളിൽ എത്തിപ്പെടുന്നത്. അതിനാൽ അഡ്രസ്സിലെ വ്യത്യാസം ഒരിക്കലും ശ്രദ്ധയിൽപ്പെടില്ല. യഥാർത്ഥ വെബ്സൈറ്റ് ഇടതുവശത്ത് മുകളിലായി 9 സേവനങ്ങളിലേക്കുള്ള ലിങ്ക് നൽകുമ്പോൾ വ്യാജൻ ഇവിടെ നൽകുന്നത് 5 ലിങ്കുകൾ മാത്രം. ഇതേപോലെ വലതുവശത്തും 7 പകരം 3 സേവനങ്ങളുടെ ലിങ്ക്. ഇംഗ്ലീഷ് പതിപ്പിൽ നിന്നും ഹിന്ദിയിലേക്ക് മാറുന്ന ലിങ്കിന് പകരം ഇംഗ്ലീഷിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് തന്നെ മാറാൻ ഈ വ്യാജൻ നിർദ്ദേശിക്കുന്നു. വ്യാജന്മാരെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്ന സ്ക്രോളിംഗ് ലിങ്കിന് പകരം വെറും ഒരു സ്ക്രോളിംഗ് മാത്രമാണ് ഇവിടെ കാണാനാകുന്നത്. അങ്ങനെ പലയിടത്തും വ്യത്യാസങ്ങൾ കാണാം. പൊതുജനങ്ങളുമായി യാതൊരു ഇടപാടും നടത്താത്ത ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്നാൽ വ്യാജ റിസർവ് ബാങ്ക് സൈറ്റുകളിൽ നിങ്ങൾക്ക് അക്കൗണ്ടുകളും തുറക്കാനാകും. വ്യാജന്മാരിൽ വീഴരുതെന്ന് റിസർവ് ബാങ്ക് ആവർത്തിക്കുമ്പോഴും അശ്രദ്ധമായും അറിവില്ലായ്മ കൊണ്ടും ഇങ്ങനെ ഇന്റർനെറ്റിലെ ചതിക്കുഴികളിൽ വീഴുന്നവരുടെ എണ്ണം രാജ്യത്ത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സൈറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ പോലീസ് സൈബർ സെല്ലിലോ വിവരം അറിയിക്കാൻ റിസർവ് ബാങ്ക് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എങ്കിലും തട്ടിപ്പുകാരുടെ സാങ്കേതിക മികവ് കൊണ്ടോ അന്വേഷണ ഏജൻസികളുടെ വീഴ്ച കൊണ്ടോ നിരവധി പേർ ഇത്തരം ചതിക്കുഴികളിൽ അനുദിനം വീണുകൊണ്ടിരിക്കുകയാണ്. പ്രിയരാഗ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്. രാജ്യത്തെ ഓൺലൈൻ തട്ടിപ്പുകളിൽ 90%ത്തിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് നൈജീരിയക്കാരായ സൈബർ കുറ്റവാളികളാണ്. 1000 കണക്കിന് ഇന്ത്യക്കാരെ കബളിപ്പിച്ച 6 നൈജീരിയൻ സ്വദേശികൾ ഇന്ന് മുംബൈയിൽ അറസ്റ്റിലായി. ബിസിനസ് വിസയിലാണ് ഇവർ ഇന്ത്യയിലെത്തിയത്. യോഹ ഫ്രെഡ് ജിഹാൻ, ടോവി എഫ്ക, എഹിക്കി എനാഫ്ഹൊരോ, അമാദിൻ ജെഫ്രി, ജാർവിസി നോസ ലെവാനി, തിയോഫിലിസ് എയ്മുദിയ എന്നീ നൈജീരിയക്കാരെയാണ് മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഘാംഗങ്ങളിൽ ചിലർ എത്തിയത് 6 വർഷം മുമ്പ്. അന്നുമുതൽ സുരക്ഷിതമായി ഇവർ ഇന്റർനെറ്റിലൂടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി വരികയായിരുന്നു. 2 വർഷം മുമ്പെത്തി തട്ടിപ്പ് സംഘത്തിൽ ചേർന്നവരുമുണ്ട്. സ്പാം മെയിലുകൾ 1000 കണക്കിന് ആളുകൾക്ക് കൂട്ടത്തോടെ അയച്ചുകൊണ്ടാണ് തട്ടിപ്പിന്റെ തുടക്കം. ഇമെയിലിന്റെ ഉള്ളടക്കം ഇങ്ങനെ: ആഫ്രിക്കയിലെ ഒരു കമ്പനിയുടെ ഡേറ്റാ ബാങ്കിലെ 10,000,000 ഇമെയിൽ വിലാസങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇമെയിൽ സോഫ്റ്റ്വെയർ തിരഞ്ഞെടുത്തിരിക്കുന്നു. ബാങ്ക് ഓഫ് ആഫ്രിക്കയുടെ $1.5 കോടി നിങ്ങൾക്ക് സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഇത് സ്വന്തമാക്കാൻ തിരികെ ബന്ധപ്പെടുക. സമ്മാനത്തുകയുടെ വലുപ്പത്തിൽ കണ്ണുമഞ്ഞളിക്കുന്നവർ 1000-ൽ 10 പേരെങ്കിലും ഉണ്ടാവും. ഇടപാടുകാരെ വിശ്വസിപ്പിക്കാൻ വിദഗ്ധമായും സൂക്ഷ്മമായും രൂപകൽപ്പന ചെയ്ത നിരവധി രേഖകളും സർട്ടിഫിക്കറ്റുകളും സംഘം ചൂണ്ടയിൽ കൊത്തിയവർക്ക് അയച്ചു കൊടുക്കും. മൊബൈൽ ഫോണുകളിൽ നിന്ന് വിദേശ ചുവയുള്ള ഇംഗ്ലീഷിൽ ഫോൺ കോളുകളും മുറ പോലെ എത്തും. അക്കൗണ്ട് നമ്പറുകളും ബാങ്ക് രേഖകളുടെ വിശദാംശങ്ങളും ആവശ്യപ്പെടും. ഇരയുടെ പൂർണ്ണ വിശ്വാസം നേടിയതിനു ശേഷമാവും ഇത്. പിന്നെ തട്ടിപ്പിന് 2 വഴികൾ. ക്രെഡിറ്റ് കാർഡുകളുടെ വിശദാംശങ്ങൾ കിട്ടിയാൽ അക്കൗണ്ടിലെ തുക മുഴുവൻ വിദേശത്തുള്ള സ്വന്തം അക്കൗണ്ടിലേക്ക് ഇവർ മാറ്റും. 2 വഴി ഇങ്ങനെ: സമ്മാനം കിട്ടിയ വൻതുക പിൻവലിക്കണമെങ്കിൽ UKയിൽ നിന്നുള്ള ഒരു അഭിഭാഷകന്റെ ഉറപ്പ് കമ്പനിക്ക് വേണം. പണം മാറ്റുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ എന്ന് ഉറപ്പിക്കാനാണിത്. തുടർന്ന് നിരവധി അഭിഭാഷകരുടെ ഇമെയിലുകളും ഫോൺ നമ്പറുകളും നിങ്ങൾക്ക് ലഭിക്കും.
പിന്നെ വിളിക്കുന്നത് ഇംഗ്ലണ്ടുകാരൻ വക്കീൽ, അതും ഇവർ തന്നെ. വക്കീലിന് വക്കീൽ ഫീസ് വേണമല്ലോ, അതിന് കമ്പനിയുമായി ബന്ധമില്ല, ഇടപാടുകാരൻ തന്നെ കൊടുക്കണം. 50,000 മുതൽ 75,000 രൂപ വരെ വക്കീൽ ഫീസ് ആവശ്യപ്പെടും. കിട്ടാനുള്ളത് കോടികൾ, പിന്നെ കുറച്ച് ആയിരങ്ങൾ പോയാലെന്ത്? ഇര പണം ഇല്ലെങ്കിൽ ഉണ്ടാക്കി അയച്ചു കൊടുക്കും, തീർന്നില്ല. പിന്നെ നികുതി ഇനത്തിൽ ഒരു 1.5 ലക്ഷം രൂപ കൂടി നൽകണം. തട്ടിപ്പുകാരുടെ തികച്ചും പ്രൊഫഷണലായ പെരുമാറ്റത്തിലും നടപടിക്രമങ്ങളിലും വല്ലാതെ വിശ്വസിച്ചു പോയ ഇടപാടുകാരൻ അതും നൽകും. ഇപ്പോഴും തട്ടിപ്പ് പൂർണ്ണമായിട്ടില്ല. കസ്റ്റംസ് ക്ലിയറൻസ്, ഫോറിൻ എക്സ്ചേഞ്ച് ഫീ തുടങ്ങിയ നൂലാമാലകൾക്കായി വീണ്ടും പണം നൽകണം. ഇങ്ങനെ സബർബൻ ഗുരുഗാവിലെ അരേ കോളനിയിലുള്ള ഫ്ലാറ്റ് മുറിയിലിരുന്ന് ഒരു ഇടപാടുകാരിൽ നിന്ന് 4 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ ഇവർ തട്ടിച്ചിട്ടുണ്ട്. പണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മഷിയിട്ട് നോക്കിയാൽ ഇവരെ കിട്ടില്ല. ഫോൺ ചെയ്ത സിം കാർഡുകൾ സംഘം നശിപ്പിക്കും. പിന്നെ വേറെ ഇമെയിൽ ഐ ഡികൾ ഉപയോഗിച്ച് തട്ടിപ്പ് തുടരും. ഇത്തരത്തിൽ 100 കണക്കിനാളുകളിൽ നിന്നായി 20,000,000 രൂപയാണ് ഈ സംഘം കവർന്നത്. 15 ലാപ്ടോപ്പുകൾ, 20 ഡേറ്റാ കാർഡുകൾ, 23 മൊബൈൽ ഫോണുകൾ, നിരവധി പെൻഡ്രൈവുകൾ എന്നിവയും പോലീസ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. നാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. സൈബർ ലോകത്തിന്റെ സാധ്യതകൾ കുറ്റകൃത്യങ്ങൾക്കുള്ള വിശാലമായ ഇടം കൂടി തുറന്നിരുന്നുണ്ട്. ഇന്റർനെറ്റ് വഴിയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾക്ക് പുതുവഴികൾ തേടുകയാണ് കുറ്റവാളികൾ. ഇന്റർനെറ്റ് ലോട്ടറി, സൈബർ മണി ചെയിൻ തുടങ്ങി വിവിധ മാർഗങ്ങളിലൂടെയാണ് സൈബർ ക്രിമിനലുകൾ ഇര തേടുന്നത്. ഇന്റർനെറ്റ് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ ഇരയാവാതിരിക്കാം അല്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ. സ്പാം മെയിലുകൾ തുറക്കാതിരിക്കുക. തട്ടിപ്പിനിരയായില്ലെങ്കിലും ഒരുപക്ഷെ നിങ്ങളുടെ കമ്പ്യൂട്ടർ വൈറസ് ആക്രമണത്തിന് ഇരയാകും. നിങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡിന്റെ വിശദാംശങ്ങൾ എന്നിവ അജ്ഞാതരായ ഇടപാടുകാർക്ക് നൽകാതിരിക്കുക. വ്യക്തിപരമായ വിവരങ്ങൾക്കായുള്ള അഭ്യർത്ഥനയിലൂടെയാണ് ഇത്തരം തട്ടിപ്പുകളുടെ തുടക്കം. ഏതെങ്കിലും സമ്മാന പദ്ധതിയിലൂടെ നിങ്ങൾക്ക് ഭാഗ്യം വന്നു എന്ന് തന്നെ കരുതുക. പക്ഷെ അത് സ്വന്തമാക്കാൻ മുൻകൂർ പണം നൽകരുത്. വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന അജ്ഞാത ഇന്റർനെറ്റ് ഫോൺ കോളുകളെ വിശ്വസിക്കരുത്. ഇന്റർനെറ്റിലൂടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ എന്തെങ്കിലും വാങ്ങുന്നുവെങ്കിൽ അതൊരു ഫ്ളാറ്റോ, എക്സസൈസ് ചെയ്യാനുള്ള ഉപകരണമോ, വസ്ത്രമോ, മറ്റെന്തെങ്കിലുമോ ആകട്ടെ, നിങ്ങളുടെ ഇടപാടുകൾ വിശ്വാസ്യതയുള്ള ഒരു കമ്പനിയുമായാണെന്ന് ഉറപ്പാക്കുക. ഇന്റർനെറ്റ് ഉപയോഗം കഴിഞ്ഞ് നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ട് സൈൻ ഓഫ് ചെയ്യുക. ഏറ്റവും ഒടുവിലായി ഒന്നുകൂടി, സത്യമാകാൻ സാധ്യതയില്ലാത്ത ഓൺലൈൻ ഓഫറുകൾ അവഗണിക്കുക. നിങ്ങളെ തേടിപ്പിടിച്ചുവെന്ന് ആരും വൻതുക സൗജന്യമായി നൽകില്ല. 500 കോടിയുടെ കാർ കള്ളക്കടത്ത് കേസിൽ അറസ്റ്റിലായ തിരുവല്ല സ്വദേശി അലക്സി ജോസഫിന്റെ പാസ്പോർട്ട് പോലീസ് മുക്കി. ഹൈദരാബാദിൽ അറസ്റ്റിലായ അലക്സിന്റെ പാസ്പോർട്ട് അലക്സിനൊപ്പം കേരള പോലീസിന് കൈമാറിയെന്നാണ് കേസ് അന്വേഷിക്കുന്ന DRIയെ ഹൈദരാബാദ് പോലീസ് അറിയിച്ചത്. എന്നാൽ പാസ്പോർട്ട് കിട്ടിയിട്ടില്ലെന്നാണ് കേരള പോലീസ് പറയുന്നത്. കഴിഞ്ഞ 9 നവംബർ 6 അലക്സ് ജോസഫ് ഹൈദരാബാദ് വിമാനത്താവളത്തിൽ പിടിയിലാകുന്നത്. എബി ജോൺ എന്നയാളുടെ പേരിലുള്ള പാസ്പോർട്ട് ഉപയോഗിച്ച് വിദേശത്തേക്ക് യാത്ര ചെയ്യാനെത്തുമ്പോഴായിരുന്നു അറസ്റ്റ്. 1992 മുതൽ കൊച്ചി അടക്കമുള്ള രാജ്യത്തെ തുറമുഖങ്ങൾ വഴി നികുതി വെട്ടിച്ച് ആഡംബരക്കാറുകൾ ഇറക്കുമതി ചെയ്ത കേസിലാണ് തിരുവല്ല സ്വദേശിയായ അലക്സ് ജോസഫിനെതിരെ DRI ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. നവംബർ 6 ഹൈദരാബാദ് വിമാനത്താവളത്തിൽ അറസ്റ്റിലായ അലക്സ് ജോസഫിനെ നവംബർ 8 തിരുവല്ല പോലീസ് കോഫെപോസ നിയമപ്രകാരം കസ്റ്റഡിയിൽ വാങ്ങുന്നത്. ഹൈദരാബാദ് ഷംസദാബാദ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അലക്സ് ജോസഫിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. നവംബർ 10 മുതൽ അലക്സ് ജോസഫ് കോഫെപോസ നിയമപ്രകാരം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലായി. താൻ വിദേശയാത്ര നടത്തിയിട്ടില്ലെന്നും തനിക്കെതിരെയുള്ളത് കള്ളക്കേസാണെന്നും കാണിച്ച് അലക്സ് ജോസഫ് ഹൈക്കോടതിയിൽ ഹർജി നൽകി. അലക്സ് ജോസഫിന്റെ എബി ജോൺ എന്ന പേരിലുള്ള പാസ്പോർട്ട് പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് DRIയും കോടതിയിൽ വാദിച്ചു. എങ്കിൽ പാസ്പോർട്ട് ഹാജരാക്കാൻ ഹൈക്കോടതി DRIയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് പാസ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ട് DRI പത്തനംതിട്ട SP കത്തയച്ചു. എന്നാൽ തങ്ങളുടെ കൈവശം പാസ്പോർട്ടില്ല എന്ന മറുപടിയാണ് പത്തനംതിട്ട SP DRIക്ക് നൽകിയത്. തുടർന്ന് DRI ഹൈദരാബാദ് പോലീസിനെയും സമീപിച്ചു. എന്നാൽ അലക്സ് ജോസഫിനെ കൈമാറിയപ്പോൾ പാസ്പോർട്ടും കേരള പോലീസിന് നൽകിയെന്ന മറുപടിയാണ് ഹൈദരാബാദ് പോലീസ് DRIക്ക് നൽകിയത്. പാസ്പോർട്ട് കേരള പോലീസിന് നൽകിയതായുള്ള രേഖകൾ തങ്ങളുടെ കൈവശമുണ്ടെന്നും ഹൈദരാബാദ് പോലീസ് DRIക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കാർ കള്ളക്കടത്ത് കേസിൽ നിർണായക വഴിത്തിരിവാകാവുന്ന പാസ്പോർട്ട് മുക്കിയതിൽ ഉന്നത ഇടപെടലുകൾ നടന്നുവെന്നാണ് DRI സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇക്കാര്യം ഹൈക്കോടതി അറിയിക്കാനാണ് DRI തീരുമാനിച്ചിട്ടുള്ളത്. ബിജു പങ്കജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. തൃശൂരിൽ അനധികൃതമായി പ്രവർത്തിച്ചു വന്ന ശാന്തിഭവൻ എന്ന മാനസികാരോഗ്യ കേന്ദ്രത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ അവസാനിക്കുന്നില്ല. മാനസിക രോഗികളെ കൊണ്ട് പണിയെടുപ്പിച്ച് സ്ഥാപന ഉടമ പണം സമ്പാദിച്ചിരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായി. ശാന്തിഭവൻ എന്ന അനധികൃത സ്ഥാപനത്തിലെ മേൽക്കൂരയില്ലാത്ത കെട്ടിടത്തിനുള്ളിൽ താമസിച്ച രോഗികൾ തമ്മിൽ സംഘർഷം പതിവായിരുന്നു. സംഘർഷത്തിനിടെ ഇവിടെ ഒരു രോഗി മരിച്ചിട്ടും ഇതേക്കുറിച്ച് അന്വേഷണം ഉണ്ടായില്ല. ഇവിടെയുള്ള രോഗികളെ സ്ഥാപന ഉടമ ജോഷി അടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ ജോലിക്ക് വിട്ട് വരുമാനം ഉണ്ടാക്കിയിരുന്നതായും നാട്ടുകാർ പറയുന്നു.
ജോലിക്ക് വിടുന്നുണ്ട്, ഇവിടെ അടുത്ത എസ്റ്റേറ്റിലേക്ക് ജോലിക്ക് വിടുന്നുണ്ട്. ഒരു പത്താള് പാഞ്ചാള് ഡെയിലി പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ അറിവ് ഒരു ഒരാൾക്ക് 200 വെച്ച് കിട്ടുന്നതാണ്. രോഗികളെ ദൃക്കച്ചവടത്തിനും ഉപയോഗിച്ചുവെന്ന ആരോപണത്തിന്റെ വസ്തുത മനസ്സിലാക്കാൻ ഇവരെ വിശദമായി പരിശോധിക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ അറിയിച്ചു. ഇത്തരം സ്ഥാപനങ്ങൾ കേരളത്തിൽ മറ്റ് ജില്ലകളിൽ ഉണ്ടെന്ന് ആണ് ഞങ്ങൾക്ക് അറിവ് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം സ്ഥാപനങ്ങൾ നമുക്ക് പരിശോധിക്കുകയും ഇവിടെ മനുഷ്യാവകാശ ലംഘനം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അതിൻ്റെതായിട്ടുള്ള വേദിയിൽ അതിന് നടപടി എടുക്കുന്നതിനും ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും ആരോഗ്യവകുപ്പിൽ നിന്നുണ്ടാവുന്നതാണ്. സൊസൈറ്റിയിൽ നിന്നും കണ്ടെടുത്ത രജിസ്റ്ററിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ഇവിടെ താമസിപ്പിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പോലീസാണ് ഭൂരിഭാഗം പേരെയും ഇവിടെ എത്തിച്ചത്. സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടം വിട്ടുപോകുന്നതായി രോഗികൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥാപന ഉടമ ജോഷിയെ പോലീസ് ജാമ്യത്തിൽ വിട്ടയച്ചു. അനധികൃത സ്ഥാപനത്തിലേക്ക് തള്ളിക്കയറിയ യുവമോർച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ലാത്തിവീശി. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. തലശ്ശേരിയിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ അധ്യാപകനെ കൊട്ടേഷൻ സംഘം ആക്രമിച്ചു. ഗുരുതരമായ പരിക്കുകളോടെ അധ്യാപകനെ ആശുപത്രിയിലാക്കി. തലശ്ശേരി നഗരത്തിൽ വെച്ചാണ് അധ്യാപകനായ സുഭാഷ് അബേൽ ആക്രമിക്കപ്പെട്ടത്. 3-അംഗ കൊട്ടേഷൻ സംഘമാണ് അധ്യാപകനെ ആക്രമിച്ചത്. താൽക്കാലിക നിയമനം നേടി അധ്യാപകനെ തലശ്ശേരി BMB ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അധ്യാപകനെ പുറത്താക്കിയതിനെതിരെ സ്കൂളിൽ വിദ്യാർത്ഥികൾ സമരം നടത്തിവരികയായിരുന്നു. ഉച്ചയ്ക്ക് സ്കൂളിലേക്ക് വന്ന അധ്യാപകനെ നഗരത്തിലിടവഴിയിൽ തടഞ്ഞു നിർത്തിയാണ് കൊട്ടേഷൻ സംഘം മർദ്ദിച്ചത്. ആ ഇടവഴിയിൽ കൂടെ വരുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പം പിന്നെ ഈ 3 പേരുണ്ട് അവിടെ. അപ്പോൾ ഒന്നാമത് എനിക്കിവിടെ ബന്ധപ്പെടാൻ ആരെ ഫോൺ നമ്പറൊന്നുമില്ല. നമ്മുടെ പരിചയക്കാരൊക്കെ കോഴിക്കോടാണ് ഉള്ളത്. ആരും വിളിച്ച് പറയാൻ ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് പറയണമെന്ന്. പിന്നെ നമ്മുടെ സ്റ്റുഡൻസാണ് ഉള്ളത്. അതാ അവരതാക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് തിങ്ങി. കുറച്ചേ നോക്കുമ്പോൾ ഒരാളെ കാണുന്നുള്ളൂ, 2 പേരെ കാണുന്നില്ല. പിന്നെ വെച്ച് അവർ എന്താണ് പോയിട്ടുണ്ടോയെന്നുള്ള ഞാൻ ഇടവഴി കൂടെ നടക്കുമ്പോൾ ഇടവഴി കയറുന്ന അതിൽ കൂടെ 2 പേരും ഇങ്ങോട്ട് വന്നു. ഒരു എന്നെ ഈ ചെങ്ങ ബാക്കിലൂടെയും വന്നു. അപ്പോൾ അവിടെ ആളൊന്നുമില്ല, ഒരു പഴയ വീടൊക്കെ അവിടെ ഉള്ളത്, തറവാട് വീട്. ഞാൻ എനിക്ക് സ്പോട്ടെല്ലാം കൃത്യമായിട്ട് അറിയാം. ആഞ്ഞ് വന്നിട്ട് എന്താണ് ഈ 2 ആൾക്കാരും ഇങ്ങനെയും ബാക്കിലത്തെ ആൾക്കാരും വന്നു. അപ്പോൾ തന്നെ എനിക്ക് തോന്നി സംഭവം പന്തിയല്ല. ഇങ്ങനെ സൈഡോട് കയറുന്നപ്പം എന്നെ ചേർത്ത് പിടിച്ചിട്ട് ആ മതിലിനോട് ചേർത്ത് വെച്ചു. എന്നിട്ട് കഴുത്തിങ്ങനെ അടുപ്പിച്ച് വെച്ചു, അതായത് ഇങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ട് ആദ്യം തന്നെ നടുമ്പുറത്ത് കുത്താണ്. എന്നിട്ട് എൻ്റെ ഈ ഫയൽ, ഈ രേഖകളാണ് ഞാൻ നിലങ്ങൾക്കൊക്കെ കാണിച്ചത്. ആ ഫയൽ പിടിച്ച് വലിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ഞാനത് നെഞ്ചോടെ തന്നെ ചേർത്ത് പിടിച്ച് വെച്ചു. എന്നിട്ട് ഉഴച്ചു, ബാക്കിലെല്ലാം ഉഴച്ചു, നല്ല കുത്തു കുത്തി. അങ്ങനെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരിടത്ത് എന്തെങ്കിലും ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. സ്ഥിരം നിയമനം നൽകാമെന്ന് പറഞ്ഞാണ് സ്കൂളിൽ നിയമനം നടത്തിയതെന്ന് അധ്യാപകൻ പറയുന്നു. സംഭവത്തിൽ തലശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.